ഒരു പ്രേക്ഷകൻ കൂടി വിളിച്ചിട്ടുണ്ട് സാർ. പ്രേക്ഷകനിലേക്ക് പോവാണ്. മുൻഷാർ എന്ന പ്രേക്ഷകനാണ് വിളിക്കുന്നത്. മുൻഷാർ സാറിൻ്റെ അടുത്ത് സംസാരിച്ചോളൂ. സാർ നമസ്കാരം. സാർ നമസ്കാരം. ഹലോ, പറഞ്ഞോളൂ മുൻഷാർ, പറഞ്ഞോളൂ. എനിക്ക് ഒരു ഡൗട്ട് ഉള്ളത്, ഈ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ പല മേഖലയിലും നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അതിൽ നമുക്ക് തോന്നിയിട്ടുള്ളത്, ഈ ഹരിതകർമ്മ സേനയിലെ അംഗങ്ങൾ പലപ്പോഴും ഈ മാലിന്യ സംസ്കരണത്തിനെ കുറിച്ചിട്ട് അത്രയും കൃത്യമായിട്ട് അവർക്കൊരു അവയർനെസ്സോ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണമെന്നുള്ളതോ അറിയാത്ത രീതിയാണ്. അവർ പലപ്പോഴും ഈ വേസ്റ്റുകൾ, നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുന്ന പ്ലാസ്റ്റിക്കോ മറ്റോ അവരുടെ ചാക്കിൽ നിറച്ചു പോവുക, അവരുടെ കാർഡിൽ സൈൻ ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ രീതിയാണ്. പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പഴഞ്ചി പോലെയുള്ള വീട്ടിൽ തന്നെ ചെയ്യാവുന്ന മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ, ചെറിയ ജൈവ മാലിന്യങ്ങൾ ചെയ്യാവുന്ന യൂണിറ്റുകൾ ഉണ്ടെങ്കിലും അതിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് ആ വീട്ടുകാർക്ക് അറിയാൻ കഴിയാത്തൊരു സാഹചര്യം പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇതിലിടുന്നത് കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഈ ബയോഗിനികളിൽ സംസ്കരിക്കപ്പെടുന്നില്ലാത്തൊരു അവസ്ഥയുണ്ട്. പക്ഷേ ഈ ഹരിതകർമ്മ സേനയുടെ ആളുകൾ വരുമ്പോൾ അവർക്ക് അതിനെ കുറിച്ചിട്ട് അറിയില്ല, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അതിന്റെ കമ്പോസ്റ്റ് എങ്ങനെ, മിശ്രിതം എങ്ങനെ, അതിൽ ഏതളവിൽ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ച് അവർക്ക് അറിയുന്നില്ല. അതേപോലെ തന്നെ ബയോഗ്യാസിന്റെ ഉണ്ടെങ്കിൽ അതിന്റെ ഡൗട്ട് ചോദിച്ചാൽ അവർക്ക് അറിയുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഇവർക്ക് കൊടുക്കുന്നതിൽ എല്ലാതരം മാലിന്യങ്ങളും വരുന്നത്. അങ്ങനെ ആ രീതിയിലേക്ക് നമ്മൾ ചെറിയ രീതിയിലാണെങ്കിൽ ഈ ഹരിതകർമ്മസേന പോലെയുള്ള ആളുകളിൽ, അതിൽ പ്രവർത്തിക്കാൻ തയ്യാറായി വരുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ബോധവൽക്കരണം കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിക്കൂടെ. അതേപോലെ ഗ്രാമപ്രദേശങ്ങളിലടക്കം ഈ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകളിൽ വലിയ മാലിന്യമൊന്നും ഇല്ലാതെ പുറമേക്ക് ശല്യമില്ലാത്ത രീതിയിലുള്ള പ്ലാന്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ കക്കൂസ് മാലിന്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾക്കൊരു സംവിധാനം ഉണ്ടാക്കാനും കഴിയില്ലേ? സർക്കാരിന്റെ നിയന്ത്രണത്തിൽ, സ്വകാര്യ മേഖലയിലല്ല, സർക്കാർ നിയന്ത്രണത്തിൽ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു സാധ്യതകളുണ്ടോ? തീർച്ചയായിട്ടും മുൻഷാർ ഇപ്പൊ ചോദിച്ചിരിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഉപകരണങ്ങൾ നമ്മളെ കയ്യിലുണ്ട്, പലപ്പോഴും അത് പ്രവർത്തിക്കുന്നില്ല. ഇപ്പൊ ബയോ ബിന്നൊക്കെ പഞ്ചായത്തുകൾ ആളുകൾക്ക് കൊടുത്തിട്ട് ആ ബയോ ബിൻ വെക്കേണ്ട സ്ഥാനത്തല്ലാതെ ബെഡ്റൂമിലൊക്കെ വെച്ചിട്ട് അവിടെ തുണിയൊക്കെ സൂക്ഷിക്കുന്ന ആളുകളുണ്ട്. അത് പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാവും, അത് പ്രവർത്തനക്ഷമമല്ല. യഥാർത്ഥത്തിൽ സർക്കാർ 2017 ഇറക്കിയിരിക്കുന്ന ഉത്തരവിൽ, 2017-18 ഇറക്കിയിരുന്ന ഉത്തരവിൽ ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾ സൂക്ഷ്മതല ഹരിത സംരംഭങ്ങൾ കൂടി പ്രവർത്തിക്കണമെന്ന് പറയുന്നുണ്ട്. അത്തരത്തിലുള്ള യൂണിറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യണം. ഹരിതകർമ്മ സേന ഗ്രീൻ ടെക്നീഷ്യന്മാരാവണം. അത് ബന്ധപ്പെട്ട ഈ ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും അനുവർത്തിക്കേണ്ട നടപടിയാണ്. ഇവർ ബയോബിൻ കൊടുത്തു, ബയോഗ്യാസ് പ്ലാന്റ് കൊടുത്തു എന്ന് മാത്രമല്ല, അവർ അതെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, അതിനനു ആവശ്യമായിട്ടുള്ള ഇനോക്കുലം നൽകുക, അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക, അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞിട്ട് അത് റിപ്പയർ ചെയ്ത് നൽകണം. അങ്ങനെ ടെക്നീഷ്യന്മാരായിട്ട് എല്ലാ ആളുകളും ചെയ്യണമെന്നല്ല. ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ 50 ഹരിതകർമ്മ സേനയുണ്ടെങ്കിൽ ഒരു 5 പേരെയോ ഒരു 10 പേരെയോ ആ രീതിയിലേക്കൊരു സൂക്ഷ്മതല സംരംഭങ്ങളാക്കിയിട്ട് മാറ്റണം. ഇവരിത് ആ പണി മാത്രം ചെയ്താൽ മതി. ഈ ബയോഗ്യാസ് പ്ലാന്റ് റിപ്പയർ ചെയ്യുക, ബയോബിൻ റിപ്പയർ ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ. തീർച്ചയായിട്ടും മുൻഷാർ ചോദിച്ചിരിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലുള്ള ആളുകൾക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഇത് ബാധകമാണ്. അവരാണ് അതിൻ്റെ അത്തരം കാര്യങ്ങളൊക്കെ റിപ്പയർ ചെയ്ത് നൽകേണ്ട ചുമതല അവർക്കാണ്. ഈ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം എങ്ങനെയാണ് സാർ? ഈ ഇതിലെ അംഗങ്ങളെയൊക്കെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? ശരിക്കും അംഗങ്ങളെ നമ്മുടെ കുടുംബശ്രീ മുഖേനയാണ് തിരഞ്ഞെടുക്കുന്നത്. അവരുടെ ശാരീരിക ക്ഷമത, പിന്നെ ആളുകളോടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അതൊക്കെ നോക്കി പല സ്ഥലത്തും എഴുത്തു പരീക്ഷയും ഇൻ്റർവ്യൂവൊക്കെ നടത്തിയിട്ടാണ് അത് ചെയ്യുന്നത്. അതിനകത്ത് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളും കക്ഷി രാഷ്ട്രീയ തലത്തിലുള്ള ഇടപെടലുകളും ഇല്ലാതെ ഒരു സന്നദ്ധ പ്രവർത്തനം എന്നുള്ള രീതിയിൽ കൊണ്ടുകൊണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ പിന്നെ വരുമാനം എന്ന് പറയുന്നത് ഇപ്പം വടകര നഗരസഭയിൽ ഒരു പ്രതിമാസം അവർക്ക് 15,000 രൂപ ശമ്പളം കിട്ടുന്നുണ്ട്. 100 പേര് അവിടെ ഉണ്ട്. അവർക്ക് PF ഉണ്ട്. പിന്നെ നമ്മളുടെ ESI സംവിധാനം, രോഗം വന്നു കഴിഞ്ഞാൽ 500,000 രൂപ വരെ ചികിത്സാ സൗകര്യങ്ങളുണ്ട്, എല്ലാവിധ ആനുകൂല്യങ്ങൾ, എല്ലാവിധ ആനുകൂല്യങ്ങൾ, പെൻഷൻ സംവിധാനമുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ അത് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇവരുടെ കൂടെ, ഇത് അവരുടെ ഒരു പണിയാണ് എന്നുള്ള രീതിയിലേക്ക് പോയാൽ നടക്കില്ല. നമ്മൾ ഒരുമിച്ചൊരു ടീം വർക്കായിട്ട് നിന്നാൽ ഭരണസമിതി, ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മസേന, എല്ലാവരും ഒരൊറ്റക്കെട്ടായി ഒരു മനസ്സോടെ നിന്ന് നിൽക്കുകയാണെങ്കിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ നമുക്ക് പറ്റും. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. പക്ഷെ അത് വരണം. അതെ, അത് ഏത് തരത്തിലായിരിക്കും എന്നാണ് അറിയേണ്ടത്.